എല്ലാവർക്കും ഫിൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ M&M എടുത്തിട്ടുള്ള ഒരു സ്വിംഗ് ട്രേഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എടുത്തതെന്നും അതിൻ്റെ പിന്നിലെ റീസൺസ് എന്താണ്, അതിൻ്റെ പിന്നിലെ ലോജിക്ക് എന്താണെന്നും അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ട്രേഡിൻ്റെ പിന്നെ സ്ട്രാറ്റജീസും ലോജിക്കും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ ട്രേഡ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു M&M ബുള്ളിഷാണ് സ്വിംഗ് ട്രേഡിനെ നോക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, ഞാൻ അടിയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് M&M വൺ അവർ ടൈം ഫ്രെയിമിലുള്ള ചാർട്ട്. ഈ ബ്ലൂ ലൈൻ ട്രെൻഡ് ലൈൻസാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്, അതായത് ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ വെള്ള വൈറ്റ് ലൈൻസ് മാർക്ക് ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മേജർ ആയിട്ടുള്ള സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളാണ് വൈറ്റ് ലൈനോട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ലോജിക്കിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഈ ട്രയാങ്കിൾ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും 25 സെപ്റ്റംബർ തൊട്ട് ഫോം ചെയ്ത് തുടങ്ങിയിട്ടുള്ള, 21 സെപ്റ്റംബർ തൊട്ട് ഈ ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഫോർമേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ എക്സാക്ട്ലി പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നവംബർ 21 ഇന്ന് എക്സാക്ട്ലി 1 മന്ത് ആയി. അപ്പോൾ ഒരു മാസം മുമ്പേ ഈ 1 അവർ ടൈം ഫ്രെയിമിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു M&M. അപ്പോൾ അതുകൂടാതെ ഈ ട്രയാങ്കിൾ പാറ്റേൺ അങ്ങനെ ഫോം ചെയ്ത് വന്നിട്ട് ഇവിടെ 10 നവംബറിനാണ് ഈ ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആംബുഷ് എൻട്രീൻ്റെ കാര്യമൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം, നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ആംബുഷ് എൻട്രി ഒക്കെ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഏർലി എൻട്രി എടുക്കാം, കുറച്ച് റിസ്ക് റിവാർഡ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരിക്കും അങ്ങനത്തെ ട്രേഡ് എടുക്കുമ്പോൾ. പക്ഷേ കുറച്ചുകൂടി റിസ്ക് കൂടുതലാണ് എങ്കിലും ട്രേഡ് വർക്കൗട്ട് ആയാലും റിസ്ക് റിവാർഡ് കുറേ അധികം കൂടും, അതായത് കുറച്ചുകൂടി പ്രോഫിറ്റബിൾ ആയിരിക്കും അങ്ങനെ ട്രേഡ് എടുക്കുമ്പോൾ. പക്ഷേ നമ്മൾ കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിട്ട് ചിന്തിച്ചാൽ മതി, ലോങ് റണ്ണിലേക്ക് കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിട്ട് ചിന്തിച്ച് അങ്ങനെ റിസ്ക് എടുക്കാനൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. എനിക്കും പേഴ്സണലി ഞാൻ കുറച്ചൊക്കെ റിസ്ക് എടുക്കാറുണ്ട്, റിസ്ക് എടുക്കാനിത് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഈ ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ 10 നവംബറിന് ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്തു. പക്ഷേ ബ്രേക്ക് ചെയ്തിട്ട് ഇമീഡിയറ്റ് ആയിട്ട് ഞാൻ ഈ 1 അവർ ടൈം ഫ്രെയിമിൽ കാണിച്ചെന്ന് നിങ്ങൾക്ക് കാണാം അല്ലേ, ബ്രേക്ക് ചെയ്തിട്ട് ഇമീഡിയറ്റ് ആയിട്ട് താഴോട്ട് വന്നിട്ട് ഈ ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് കയറാൻ തുടങ്ങി. അപ്പോൾ പലരും ഇവിടെ കണ്ടാലും ഇതൊരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആണെന്ന് വെച്ചിട്ട് പൊസിഷൻ എക്സിറ്റ് ചെയ്യും ചിലപ്പോൾ ലോസിൽ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ചാൻസസ് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ നമ്മൾ എൻട്രി എടുക്കില്ല, നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ഷുവറാണോ, ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മളിവിടെ ബ്രേക്ക് ഔട്ട് നടന്നപ്പം എൻട്രി എടുക്കില്ല, നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എൻട്രിയിൽ എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തില്ല, നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു, പിന്നെ 11 നവംബർ കഴിഞ്ഞു, 12 ഇപ്പോൾ 12 നവംബറിനാണ് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തത്. അതായത് M&M സ്വിംഗ് ട്രേഡിന് പോസിബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ 12 അപ്ഡേറ്റ് ചെയ്തത്. ഇപ്പോൾ 12 നമ്മളപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നത്, ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് ഒരു വീണ്ടും ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ഒരു ബ്ലൂ ലൈൻ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ലൈൻ, ഈ ഒരു ഡയഗണലായിട്ട് വരച്ചിട്ടുള്ള ലൈൻ, ഈ ഒരു ലൈൻ വീണ്ടും ഒരു ട്രെൻഡ് ലൈനായിട്ട് ട്രയാങ്കിൾ പാറ്റേണിന് പുറമെ വേറൊരു അപ്വേർഡ് ട്രെൻഡ് ലൈനായിട്ടും ഇത് ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്തു, തിരിച്ച് ഈ ഒരു ട്രെൻഡ് ലൈനെ റീടെസ്റ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാമെന്നാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ച് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ പുതുതായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് റെഡിയായി. അങ്ങനെ ആ ഒരു പോയിന്റിൽ എത്താറായപ്പോൾ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തു, ഇത് M&M സ്വിങ്ങിന് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തു. അങ്ങനെ ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ 6:32 നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ എക്സാക്ട്ലി ട്രെൻഡ് ലൈൻ തൊട്ടിട്ടില്ല എങ്കിലും ഓൾമോസ്റ്റ് ക്ലോസാണ്, ഒരു 2-3 രൂപയുടെ വ്യത്യാസമുള്ളൂ. നമ്മൾ ചിലപ്പോൾ ട്രെൻഡ് ലൈൻ വെയിറ്റ് ചെയ്തിരുന്നാൽ ചിലപ്പോൾ എൻട്രി ഒന്നും കിട്ടിയെന്ന് വരില്ല, എങ്കിലും അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ 6:32 എൻട്രി എടുത്തു. എന്നാലും ഒരു കുഴപ്പമില്ല, അങ്ങനെ 6:32 നമ്മൾ എൻട്രി എടുത്തു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഈ ട്രെൻഡ് ലൈൻ എത്തിയപ്പോൾ ബയേഴ്സ് വീണ്ടും ആക്റ്റീവ് ആവാൻ തുടങ്ങി, തിരിച്ച് ട്രെൻഡ് ലൈനിൽ ബൗൺസ് ചെയ്ത് തിരിച്ച് കയറാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന വേറൊരു കാര്യം ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു റെസിസ്റ്റൻസ് കണ്ടില്ലേ, ഈ ഒരു വൈറ്റ് ലൈൻ കണ്ടില്ലേ, ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നല്ല അപ് മൂവ്മെൻറ്റ് പോസിബിൾ ആണെന്ന് എനിക്ക് നല്ല പോലെ അറിയായിരുന്നു. കാരണം വളരെ മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ഈ ഒരു വൈറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ
ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് എൻ്റെ ഒരു ഞാൻ വേറെ മനസ്സിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് ലൈനും ഈ ഒരു പുതിയ ട്രെൻഡ് ലൈനും തമ്മിൽ വേറൊരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു, ബ്രേക്ക് ഡൗൺ വന്നില്ല. അങ്ങനെ 18-ാം തീയതി നവംബറിന് ഒരു ഹ്യൂജ് സർജ് ഓഫ് വോളിയം വന്നിട്ട് ഈ ഒരു വൈറ്റ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞ ലോജിക്കുകളൊന്നും കൂടി റീക്യാപ്പ് ചെയ്ത് പറയാം. ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്തു, നമ്മൾ വെയിറ്റ് ചെയ്തു, പുതിയൊരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തു, നമ്മൾ വെയിറ്റ് ചെയ്തു. ഇനി ആ ട്രെൻഡ് ലൈൻ നമുക്ക് റീടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുത്തു. അതും കൂടാതെ ഈ റെസിസ്റ്റൻസ് കൂടി ബ്രേക്ക് ചെയ്യുന്നതിന് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്തു, എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ട്രേഡ് എടുത്തത് രണ്ട് കൺഫർമേഷൻ്റെ പുറത്താണ്. ട്രയാങ്കിൾ പാറ്റേണും ബ്രേക്ക് ചെയ്തു, ട്രെൻഡ് ലൈനും സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ഹോപ്പ് ചെയ്യുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് കൂടി ബ്രേക്ക് ചെയ്യുന്നതാണ്. അത് നമ്മൾ ഇവിടെ കാണുന്ന പോലെ ബ്രേക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 6:32 എൻട്രി എടുത്തു. 18-ാം തീയതി നവംബറിൽ ഒരു വലിയ വോളിയം വന്നു. ആ ഒരു വോളിയത്തിൻ്റെ കൂടെ തന്നെ, ആ വോളിയം സ്പൈക്കിൻ്റെ കൂടെ തന്നെ MNM അടിപൊളിയായിട്ടാണ് കയറിയത്. 18-ാം തീയതി നവംബറിലെ ക്യാൻഡിൽസാണ് ഈ കാണുന്നത് മാത്രം. അപ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് ആ ഒരു ഒറ്റ ദിവസം എത്ര പെർസെൻറ്റേജ് കയറി നോക്കാം. ഉണ്ടല്ലേ, ആ ഒരു ദിവസം 11.5% MNM പ്രൈസ് കയറിയത്. 11.5% ഒറ്റ ദിവസം കൊണ്ട്. അപ്പോൾ ഇതാണ് പ്രോപ്പറായിട്ട് അനാലിസിസ് നടത്തി സ്വിങ് ട്രേഡ് എടുക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ മിക്കവരുടെയും ടാർഗറ്റിൻ്റെ ഇരട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഒറ്റ ഒരു ദിവസം കൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് MNM. ഇങ്ങനത്തെ സ്വിങ് ട്രേഡുകളൊക്കെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, റയറാണ്, ഇങ്ങനത്തെ സ്വിങ് ട്രേഡൊന്നും കിട്ടാറില്ല. മിക്കപ്പോഴും ചെറിയ ചെറിയ ബിൽഡപ്പുകൾ നടത്തി സ്ലോ ആയിട്ട് നീങ്ങുന്ന സ്റ്റോക്കുകളാണ് കൂടുതലും കാണാറ്. എങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റൊക്കെ, സ്റ്റോക്ക് മാർക്കറ്റ്, നിഫ്റ്റിയൊക്കെ നല്ല പോലെ കയറുന്നുണ്ട്. ഇത് നമുക്ക് അത്ഭുതമൊന്നുമില്ല, എങ്കിലും നല്ലൊരു കാര്യം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും വന്നതിൻ്റെ പേരിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല, കാരണം നിഫ്റ്റി അതുപോലെയാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇവിടെ 11.5% ആ ഒരു ദിവസം മാത്രം കയറി. 709-710 അപ്പർ സർക്യൂട്ട് അടിച്ചു തന്നത്ത ദിവസം. അപ്പോൾ അപ്പർ സർക്യൂട്ട് വരെ അടിച്ച ദിവസമായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ ഈ ഒരു വോളിയം സ്പൈക്ക് നടന്നു, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, അത് നല്ല പോലെ തന്നെ കയറി. കയറിയിട്ട് ഞാൻ അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സേഫായിട്ട് കൺസർവേറ്റീവായിട്ട് ട്രേഡ് എടുക്കുന്നവർക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാം, ഒരുവിധ പ്രശ്നമില്ലായിരുന്നു. കാരണം കൺസർവേറ്റീവ് ട്രേഡേഴ്സൊക്കെ 3-4% ഒക്കെയാണ് ഒരു ട്രേഡിൽ നിന്ന് നോക്കുക. നമുക്കിവിടെ ഓൾറെഡി ഒറ്റ ദിവസം കൊണ്ട് തന്നെ 11% റൈസാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു 709 ഇവിടെ അപ്പർ സർക്യൂട്ട് അടിച്ച് ഒരു 5 മിനിറ്റ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാൻഡില് നിങ്ങൾ ചിലപ്പോൾ 5 മിനിറ്റ് ഒക്കെ ടൈം ഫ്രെയിമിലിട്ട് നോക്കിയാൽ നിങ്ങൾക്കും കാണാൻ പറ്റും, ഒരു ലൈൻ കാണാം. അത് അപ്പർ സർക്യൂട്ടിൽ അടിച്ച് അന്നത്തെ ദിവസം നിന്നതാണ്. അങ്ങനെ അപ്പർ സർക്യൂട്ട് സെബി കയറ്റി വെച്ചു, അങ്ങനെ വീണ്ടും സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടാനായിട്ട് തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് 725, ഏകദേശം നമ്മൾ മേടിച്ച ഒരു പോയിന്റിൽ നിന്ന് 100 രൂപയാണ് കൂടിയത്. 100 രൂപ കൂടാന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 20% എബവ് കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് നോക്കാം, 20 അല്ല കേട്ടോ, 16.8% ഒരു റൈസ് കിട്ടി നമ്മുടെ ഒരു എൻട്രി പോയിന്റിൽ നിന്ന്. അപ്പോൾ ഒരു 15-14% ഈസി ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എപ്പോഴും പറയുന്ന പോലെ ഏറ്റവും ട്രഫിൽ എൻട്രി എടുത്തിട്ട് ഏറ്റവും പീക്കിൽ എക്സിറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ്. നമുക്ക് എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതൊന്നും വിഷയമല്ല, നമുക്ക് നമ്മുടെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുക, അത്രയുള്ളൂ നമ്മുടെ പ്ലാൻ. അപ്പോൾ ഞാനിവിടെ എക്സിറ്റ് ചെയ്ത്, ഞാൻ ഏറ്റവും മുകളിലല്ല എക്സിറ്റ് ചെയ്ത്, ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു. ഈ ഒരു 720 റേഞ്ചിൽ അധികം നേരം സസ്റ്റെയിൻ ചെയ്ത് നിന്നില്ല കേട്ടോ. 720 പെട്ടെന്ന് തന്നെ താഴ്ത്തു വന്ന് ഒരു 710-715 റേഞ്ചിലാണ് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത്, നിഫ്റ്റി അല്ല MNM സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ, ഞാൻ ഓൾമോസ്റ്റ് ഒരു 703-704 ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. അതായത് ഓൾമോസ്റ്റ് ഒരു 10% പ്രോഫിറ്റ്, 10-11% പ്രോഫിറ്റാണ് ഈസി ആയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രേഡിൻ്റെ പിന്നെ ലോജിക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നുകൂടി പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്തു, കൂടെ ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്തതിൻ്റെ കൂടെ പുതിയൊരു ട്രെൻഡ് ലൈനും കൂടി ക്രിയേറ്റ് ചെയ്തു. ആ ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ട്രേഡിൽ എൻട്രി ചെയ്തു. അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻ വളരെയധികം ബുള്ളിഷായിരുന്നു. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ ബുള്ളിഷായിരുന്നു, അപ്പോൾ നമുക്ക് ചാൻസസ് കുറവാണ് താഴോട്ട് പോകാൻ. പിന്നെ MNM എന്ന് പറയുന്നൊരു നല്ല കമ്പനിയാണ്. അപ്പോൾ റീടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ എൻട്രി എടുത്തു, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, വലിയ വോളിയം നമുക്ക് കിട്ടി, നല്ല പോലെ കയറി. അതും കൂടാതെ RSI ബുള്ളിഷായിരുന്നു. ഈ നമ്മൾ എൻട്രി എടുക്കുന്ന ഒരു 12-ാം തീയതി RSI തെറ്റില്ലാത്ത പോലെ ബുള്ളിഷ് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റീസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ MNM എടുത്ത ട്രേഡിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു സ്വിങ് ട്രേഡിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.